നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്ഥാപകനായ ആത്മീയ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ ജീവചരിത്ര കഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായ ഒരു മാനവ സമൂഹത്തെ വിഭാവനം ചെയ്ത വ്യക്തിത്വമാണ്. ഭാരതത്തിൻ്റെ തനത് ചികിത്സാശാസ്ത്രങ്ങളായ ആയുർവേദത്തിനെയും സിദ്ധവൈദ്യത്തിനെയും ഉയർത്തിക്കൊണ്ട് വരുന്നതിനായി അദ്ദേഹം പ്രയത്നിച്ചു. ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ്, ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്, നവജ്യോതി ശ്രീ കരുണാകര ഗുരു റിസർച്ച് സെൻറ്റർ ഫോർ ആയുർവേദ ആൻഡ് സിദ്ധ, ശാന്തിഗിരി ഹെൽത്ത് കെയർ റിസർച്ച് ഓർഗനൈസേഷൻ, ശാന്തിഗിരി ആയുർവേദ വൈദ്യശാല, ശാന്തിഗിരി സിദ്ധ വൈദ്യശാല എന്നീ സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകഥകളിലേക്ക് നമുക്ക് നോക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1927 സെപ്റ്റംബർ 1 ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ചന്ദ്രൂർ ചിറ്റേക്കാട്ട് ഗോവിന്ദൻ്റെയും കാർത്യായനിയുടെയും മകനായിട്ടാണ് കരുണാകര ഗുരുവിൻ്റെ ജനനം. ചിങ്ങമാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ് ഗുരു പിറവിയെടുത്തത്. ജനനം മുതൽക്ക് തന്നെ വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതും വളരെ ചൈതന്യവത്തുമായ ഒരു കുഞ്ഞായിട്ടാണ് അദ്ദേഹം കാണപ്പെട്ടത്. ഗുരുവിന് 9 മാസം പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഗോവിന്ദൻ മരിച്ചു. ഗുരുവിന് പറയത്തക്ക നിലയിലുള്ള യാതൊരു വിദ്യാഭ്യാസവും ലഭിച്ചില്ല. കുറച്ചു നാൾ ആശാൻ കളരിയിൽ പോയിട്ടുണ്ട്. ആദ്യം പഠിപ്പിച്ചത് മാളിയേക്കൽ കുമാരനാശനായിരുന്നു. പിന്നീട് പൂവത്തിൽ കുഞ്ഞനാശാൻ പഠിപ്പിച്ചു. 12-ാമത്തെ വയസ്സിൽ പഠിത്തം അവസാനിച്ചു. പൊതുവെ ശാന്തപ്രകൃതക്കാരനായ ഗുരു സദാസമയവും ഈശ്വര പ്രാർത്ഥനയിലും ധ്യാനത്തിലുമൊക്കെയായിട്ട് സമയം ചെലവഴിച്ചു. ജീവിതത്തിൽ കൃത്യനിഷ്ഠയും വ്യക്തിശുദ്ധിയും പ്രാർത്ഥനയുമൊക്കെ വളരെ പ്രാധാന്യത്തോടെ അദ്ദേഹം പിന്തുടർന്നു പോന്നിരുന്നു. അച്ഛൻ്റെ മരണശേഷം അമ്മയെ വിവാഹം ചെയ്ത രണ്ടാനച്ഛൻ്റെ വീട്ടിലേക്ക് താമസം മാറി. അവിടെ നിന്നും 14-ാമത്തെ വയസ്സിൽ ആശ്രമം തേടിയുള്ള യാത്ര ആലുവ അദ്വൈതാശ്രമത്തിൽ എത്തിച്ചു. 2 വർഷം ആലുവ അദ്വൈതാശ്രമത്തിൽ ചെലവഴിച്ചു. അതിനുശേഷം ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയായ ശിവഗിരിയിൽ എത്തിച്ചേർന്നു. ശിവഗിരിയിലും അതിൻ്റെ ഉപ ആശ്രമങ്ങളിലുമൊക്കെയായിട്ട് 17 വർഷം യാതൊരു പ്രതിഫലവുമില്ലാതെ സന്യാസ ജീവിതം നയിച്ച് സേവനമനുഷ്ഠിച്ചു. ഇതിനിടെ ആത്മീയതയുടെ പല കാണാപ്പുറങ്ങളും തനിക്ക് ലഭിച്ച ആത്മീയ ഗുരുവായ ഹുറേഷ്യ ഫക്കീർ എന്ന സൂഫി സന്യാസവരിൽ നിന്നും ഗ്രഹിച്ചു. ഗുരു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിശ്വാസികളുടെ ഇടയിൽ വളരെയേറെ ശ്രദ്ധ നേടി. ഒരു വശത്ത് ആദരവും അംഗീകാരവും ലഭിച്ചപ്പോൾ മറുവശത്ത് വളരെയേറെ യാതനകളും ദുഃഖങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വന്നു. 1957 അദ്ദേഹം ശാന്തിഗിരിയിലെ സന്യാസ ജീവിതം അവസാനിപ്പിക്കുകയും വിവിധ ദേശങ്ങളിൽ ആത്മീയ യാത്രകൾ നടത്തുകയും ധ്യാനനിരതരാകുകയും ഒക്കെ ചെയ്തു. ഗുരുവിന് ആത്മീയ ചൈതന്യ ദർശനം ലഭിച്ചതായി കരുതപ്പെടുന്ന ദിനം കന്നി 4 ശിവഗിരിയിൽ നിന്നും പോന്നതിന് ശേഷം ശിവഗിരിക്കുന്നിൻ്റെ വടക്കുവശത്ത് ഒരു ഉദാരമനസ്കൻ ഒരു തുണ്ട് ഭൂമി അദ്ദേഹത്തിന് ദാനം കൊടുത്തു. അതിൽ 10 മടൽ ഓലയും കുറേ കപ്പത്തണ്ടുകളും കൊണ്ട് ഒരു കുടിൽ കെട്ടി അതിൽ താമസമാക്കി. കരുണാകരൻ ശാന്തി താമസിക്കുന്ന കുടിലിരിക്കുന്ന ആ കുന്നിനെ ആളുകൾ ശാന്തിഗിരി എന്ന് വിളിക്കാൻ തുടങ്ങി. അതായിരുന്നു ശാന്തിഗിരി എന്ന പേരിൻ്റെ ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം. വർക്കല ശാന്തിഗിരിയിൽ ഇരുന്നു കൊണ്ട് ആത്മീയതയുടെ പല പടവുകളും ഗുരു കടന്നു. അതിനുശേഷം അവധൂതനായി ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും അലഞ്ഞു. വർക്കല ശാന്തിഗിരിയിൽ നിന്നും ഗുരു ഇടയ്ക്കിടയ്ക്ക് പോത്തൻകോട് പോകാറുണ്ടായിരുന്നു. കരുണാകര ഗുരു 1964 പോത്തൻകോടിൽ എത്തിച്ചേരുന്നത്. നിരവധി സഹനത്തിൻ്റെയും യാതനകളുടെയും പടവുകൾ താണ്ടി വന്ന ശ്രീ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന് ഗംഗാധരൻ എന്നൊരാൾ നൽകിയ ഒരു തുണ്ട് ഭൂമിയിൽ മരച്ചില്ലകളും ഓലയും കൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചുകൂടിൽ അദ്ദേഹം ആശ്രമമാക്കി അവിടെ ജീവിതം ആരംഭിച്ചു. അവിടെ ഭജനയും സാധനയും തപസ്സുമൊക്കെയായിട്ട് കഴിഞ്ഞുകൂടി. കാലചക്രത്തിൻ്റെ നിതാന്ത യാത്രകളിൽ ഗുരുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ തേടി നിരവധിയായ ആളുകൾ അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ വലിയൊരു ശിക്ഷ്യ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായി. കാലക്രമേണ
ഇന്ന് കാണുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അടിസ്ഥാനശാലയായി അവിടെ മാറുകയും ചെയ്തു. ഇന്ന് ഏകദേശം 150 ഏക്കർ വരുന്ന സ്ഥലത്താണ് ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആദ്യനാമം ഗുഹാനന്ദ മന്ദിരം ഗുഹാനന്ദാശ്രമം എന്നായിരുന്നു. ആശ്രമത്തിൻ്റെ കവാടത്തിൽ നിന്നും ഉള്ളിൽ കയറി പടിക്കെട്ടുകളിൽ കാലുകൾ കഴുകി ഉള്ളിലേക്ക് കടന്നാൽ അവിടെ താമര പർണശാലയും സഹകരണ മന്ദിരവും ആരാധന മന്ദിരവും ദർശന മന്ദിരവും ഒക്കെ കാണാനായിട്ട് പറ്റും. സഹകരണ മന്ദിരം എന്നത് സഹകരണമെന്ന ഉദ്ദേശം വിളംബരം ചെയ്തുകൊണ്ട് ശാന്തിഗിരി ആശ്രമത്തിൽ 1999 March 1 ലോകത്തിന് സമർപ്പിച്ചതാണ്. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായ ചിന്തകളെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അത് ആരംഭിച്ചത്. പർണശാലയെക്കുറിച്ച് നോക്കാം. ഗുരുവിൻ്റെ മരണത്തെ തുടർന്ന് പ്രിയ ശിഷ്യയായിരുന്ന ശിഷ്യ പൂജിതയുടെ നിർദ്ദേശപ്രകാരം ഗുരുവിൻ്റെ സമാധി മണ്ഡപത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാർബിളിൽ തീർത്ത താമര പർണശാല നിർമ്മിച്ചു. അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച 21 വെണ്ണക്കൽ തൂണുകൾ കൊണ്ട് അലങ്കരിച്ച മണ്ഡപത്തിന് മുകളിൽ 21 ഇതളോടുകൂടിയ വെള്ളത്താമര പർണശാലയാണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാർബിൾ ശില്പമാണ് ഈ താമര. ഇതിനുള്ളിലാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ സമാധി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. അതിനു മുകളിലായി പത്മാസനത്തിലിരിക്കുന്ന ഗുരുവിൻ്റെ ഒരു തങ്കവിഗ്രഹവും കാണാം. ഈ താമര പർണശാലയ്ക്ക് ഏകദേശം 91 ഉയരവും 81 വ്യാസവും ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ 12 ഇതളുകൾ മുകളിലേക്കും 9 ഇതളുകൾ താഴേക്കും വരുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലേക്കുള്ള ഇതളുകൾക്ക് 41 നീളവും താഴേക്ക് കാണുന്ന ഇതളുകൾക്ക് 31 നീളവുമാണുള്ളത്. ഈ താമര പർണശാലയിൽ അത്യാധുനിക ലേസർ ടെക്നോളജിയോട് കൂടിയ LED ലൈറ്റുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവ 64 പ്രത്യേക വർണ്ണങ്ങളിൽ താമരയെ വർണ്ണാഭമാക്കുന്നു. 1999 November 17 ഗുരുസ്ഥാപിത ശിഷ്യപൂജിത താമര പർണശാലയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. 2010 August 13 ഇന്ത്യയുടെ രാഷ്ട്രപതി ശ്രീ പ്രതിഭാദേവി സിംഗ് പാട്ടീൽ ആണ് ലോകത്തിന് ഇത് തുറന്നു കൊടുത്തത്. വെണ്ണകല്ലിൽ തീർത്ത ഈ പർണശാല ഒരു വാസ്തുശില്പ വിസ്മയമാണ്. കരുണാകരഗുരു 1968 പോത്തൻകോട് സ്ഥിരതാമസമാക്കി. 1984 വിജയദശമി നാളിലാണ് ഗുരു ആദ്യമായി ശിഷ്യന്മാർക്ക് ദീക്ഷ നൽകി സന്യാസ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. 1999 May 6 ആദ്യ സങ്കല്പത്തിൽ ലയിച്ചതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിശ്വസിച്ചു വരുന്നത്. ശ്രദ്ധേയമായ ചില സ്വാധീനങ്ങളെ നോക്കാം. OV വിജയൻ്റെ ഗുരുസ്വാഗരം, ധർമ്മപുരാണം എന്നീ നോവലുകൾക്ക് പ്രചോദനം നൽകിയത് ശ്രീ കരുണാകര ഗുരുവാണ്. കരുണാകര ഗുരുവിനാണ് ഈ രണ്ട് നോവലുകളും OV വിജയൻ സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കരുണാകര ഗുരുവിൻ്റെ അധ്യാപനങ്ങളിൽ ആകൃഷ്ടനായ ചലച്ചിത്രകാരൻ രാജീവ് അഞ്ചൽ സംവിധാനം നിർവഹിച്ച ആ ഗുരുവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ച സിനിമയാണ് ഗുരുവെന്ന് തന്നെ പേരിട്ടിട്ടുള്ള സിനിമ. കരുണാകര ഗുരുവിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി മുൻ രാഷ്ട്രപതി ശ്രീ KR നാരായണൻ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ഗുരുവിനെ സമർപ്പിക്കുകയും അവിടെ ഭാരതത്തിൻ്റെ തനത് ചികിത്സാശാസ്ത്രങ്ങളായ ആയുർവേദത്തിൻ്റെയും സിദ്ധത്തിൻ്റെയും ഗവേഷണശാല ആരംഭിക്കുകയും ചെയ്തു. വളരെയേറെ പേരെ സ്വാധീനിച്ച ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമ ഈ കരുണാകര ഗുരു. ഈ ചേർത്തലക്കാരനാണ്. ചന്ദ്രൂർ എന്ന് പറയുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നവനാണ്. വിദ്യാഭ്യാസം കുറഞ്ഞവനാണ്, പക്ഷെ ആത്മചൈതന്യം ഉണ്ടായവനാണ്. ഈ അദ്ദേഹത്തിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.